ഉണ്ടാക്കാൻ പോവുക. Today is 4 months since the landslide in Churamala and Mundakai. ഇന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ട് 4 മാസങ്ങളായി. It is 4 months since my brother and I came here and met the victims of the landslide. അവിടുത്തെ ദുരിതബാധിതരെ ഞാനും എൻ്റെ സഹോദരനും ഇവിടെ വന്ന് കണ്ടിട്ട് ഇന്ന് 4 മാസങ്ങളായി. I have spoken about it many times. അതിനെ പറ്റി ഞാൻ മുൻപ് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. But today I want to say that it has been an inspiration for me to see how Wayanad came together, to see how all those people who had lost so much in their lives continued to stand up, continued to fight and went ahead with their lives no matter what had happened. ഇന്ന് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും വയനാട്ടിലെ ആളുകൾ ഒരുമിച്ച് നിന്നത്, ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ, ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ അവരെ എങ്ങനെയാണ് പരിശ്രമിച്ചത് എന്നത് എനിക്കൊരു വലിയ പ്രചോദനമാണെന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. I made two little friends when I came here that day. അന്ന് ഞാൻ വന്നപ്പോൾ ഒരു രണ്ട് ചെറിയ സുഹൃത്തുക്കളെ ഞാൻ അന്ന് കണ്ടു. One is a young girl called Lavanya who lost her whole family. മുഴുവൻ കുടുംബത്തെ നഷ്ടപ്പെട്ട ലവാനിയ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു ഒരാൾ. And one is a young boy called Muhammad Hani who also lost his whole family and tried his best to save them. Only his grandmother was left as a survivor with him. മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു പയ്യനെ ഞാൻ കണ്ടു. കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടു. അദ്ദേഹം ആ കുട്ടി എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷേ അമ്മുത്തശ്ശിയെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. And I want to share with you that while I was campaigning in the election I was thinking I want to send something for Hani and for Lavanya but of course in the election we are not allowed to so I thought after the election I'll send something small I sent Hani a message on WhatsApp and I asked him do you like soccer I thought maybe I'll send him some soccer shoes or something ഞാൻ തിരഞ്ഞെടുപ്പ് ആ സമയത്ത് തന്നെ അവരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്ന്. പക്ഷെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, ആ സമയത്ത് പ്രചരണ സമയത്തൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഹാനിയൊക്കെ അയച്ചു, ഫുട്ബോൾ ഇഷ്ടമാണോ, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫുട്ബോളിനുള്ള ഷൂകളോ എന്തെങ്കിലും അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. He said, no, I don't play much soccer. So I said, what do you do then? What are your hobbies? അപ്പൊ അവ കുട്ടി എന്നോട് പറഞ്ഞില്ല, ഞാൻ ഫുട്ബോൾ ഒന്നും കളിക്കാറില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് വിനോദങ്ങൾ, എന്താ ചെയ്യുന്നതൊക്കെ ഞാൻ ഹാനിയോട് ചോദിച്ചു. And he didn't reply. So after some hours, after I finished all my meetings and road shows for the day, when I picked up the phone, I saw that there was a reply from him and I looked at it. And he had replied, my hobby is helping people. ആദ്യം ഞാൻ ഫുട്ബോൾ ഷൂസൊക്കെ ഒന്ന് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി മറുപടി തന്നില്ല. കുറേ നേരം മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രചരണം എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വാട്സപ്പിൽ ആ മറുപടി ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞ എന്താണെന്ന് അറിയോ, എൻ്റെ വിനോദം എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കുന്നതാണ്. And I thought to myself, here is this child who has tried to save his mother for 6 hours from the floods and failed. Here is this child who has lost every single member of his family and he is telling me that his hobby is helping other people who are suffering. ഞാൻ ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇവിടെ ഒരു കുട്ടി, ആ കുട്ടി 6 മണിക്കൂർ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെടുക്കാൻ പറ്റിയില്ല, കുടുംബാംഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ആ കുട്ടി എന്നോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ വിനോദം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കലാണെന്ന്. Those words of Hani are a talisman for me. I have written them in my heart. ആ ചാനി ഹാനിയുടെ ആ വാക്കുകൾ എന്ന് പറയുന്നത് എൻ്റെ രക്ഷാകവചമാണ്. ആ വാക്കുകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. Because this child of Wayanad, one of you, is showing me the way ahead. കാരണം വയനാട്ടിലെ ഈ കുട്ടി, നിങ്ങളിൽ ഒരാൾ മുൻപോട്ട് പോകാനുള്ള വഴി എനിക്ക് കാണിച്ചു.